ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജഗൻ വന്ദന റിവ്യൂലേക്ക് സ്വാഗതം. രാഖിയും സാഗറും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് വരികയാണ് സാഗറിന്റെ അമ്മ. കണ്ടു നിറഞ്ഞ മോളെ എന്ന് വിളിച്ച് രാഖിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സാഗറിന്റെ അമ്മ പറയുന്നു, എനിക്കറിയാം മോക്ക് സഹിക്കാൻ പറ്റില്ലെന്ന്. അമ്മക്കുട്ടിയായിരുന്നു എന്റെ മോള്, ശ്രീവിദ്യാമ്മയെ വാർത്ത് വെച്ചതുപോലെ. ഈശ്വര, എല്ലാം സഹിക്കാൻ എന്റെ കുഞ്ഞിന് ശക്തി കൊടുക്കണേ. ഒരമ്മ പറ്റത്തല്ലെങ്കിലും രാജീവിന് മോളെ ജീവനായിരുന്നു എന്ന് എനിക്കറിയാം. മോളെ, നീ എനിക്കിന്ന് മരുമകളല്ല, സ്വന്തം മോള. അമ്മയില്ലാത്ത കുറവ് ഈ അമ്മ നികത്തും. അതിനമ്മ ഇങ്ങോട്ട് വന്നത് സാഗർ ഇന്ന് മുതൽ നിന്റെ ഭർത്താവ് മാത്രമല്ല ഏട്ടനും കൂടിയായിരിക്കും. രാഖി പറയുന്നു, അമ്മ ഇരിക്ക്, ഞാൻ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അങ്ങനെ രാഖി അകത്തേക്ക് പോകുമ്പോൾ സാഗറിന്റെ അമ്മ പറയുന്നു, അവൾ തള്ളെ ആങ്ങളെയും ചത്ത ദുഃഖത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല, സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ. എന്താ നിന്റെ അടുത്ത പ്ലാൻ? സാഗർ പറയുന്നു, ക്ഷീരമുള്ള ഒരു അകിടിയും ചുട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നല്ലേ. തുടർന്ന് സാഗറിന്റെ അമ്മയ്ക്ക് ജ്യൂസ് എടുക്കുകയാണ് രാഖി. ഈ സമയം രാഖിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത രാഖിയോട് വക്കീൽ പറയുന്നു, ഞാൻ അഡ്വക്കേറ്റ് ഭാസ്കര പിള്ളയ, രാജീവിന്റെ വക്കീല്. പറയൂ വക്കീലെന്ന് രാഖി പറയുമ്പോൾ വക്കീൽ പറയുകയാണ്, ഏതിക്ക് രാഖിയെയും ഭർത്താവ് സാഗറിനെ ഒന്ന് നേരിട്ട് കാണണം, അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാനാ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നേരിട്ട് കാണാം. രാഖി പറയുന്നു, വന്നോളൂ, ഞങ്ങൾ വീട്ടിലുണ്ടാകും. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞ വക്കീല് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ജ്യൂസുമായി വരുന്ന രാഖിയെ കണ്ട് സാഗർ പതി അമ്മയോട് പറയുന്നു, അവൾ വരുന്നുണ്ട്. രാഖി ജ്യൂസ് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സാഗർ പറയുകയാണ്, മോളെ ചില പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പേപ്പറുകളൊക്കെ അതിന്റേതായ സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാകും. അതാ, ഒരു കാര്യം ചെയ്, ഞാൻ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ തരാം, അതിന് ഒപ്പിട്ടിങ്ങി തന്നേക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് നോക്കിക്കോളും. അങ്ങനെ സാഗർ ഡോക്യുമെന്റ്സ് എടുക്കുകയാണ്. രാഖി പറയുന്നു, വേണ്ട, വൈകിട്ട് കുടുംബ വക്കീൽ വരും, സാഗറേട്ടനും ഇവിടെ കാണണം. നമ്മൾ രണ്ടുപേരോടും എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. അല്ല രാഖി, അതെന്ന് സാഗർ പറയുമ്പോൾ രാഖി പറയുകയാണ്, എനിക്കൊരു തലവേദന പോലെ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഇത് കേട്ട് സാഗറിന്റെ അമ്മ പറയുന്നു, അയ്യോ മോളെ, വയ്യെങ്കിൽ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. രാഖി പറയുന്നു, വേണ്ട, ഒരു 5 മിനിറ്റ് കിടന്നാൽ മാറും. അമ്മ പറയുകയാണ്, ശരി, എങ്കിൽ മോള് പോയി കിടന്നു. ഇത് കേട്ട് രാഖി അവിടെ നിന്ന് പോകുമ്പോൾ സാഗറിന്റെ അമ്മ പറയുകയാണ്, മോനെ ഇത് നീ വിചാരിച്ചതുപോലെയല്ല, രാഖി ഒരുപാടങ്ങ് മാറിപ്പോയി, സൂക്ഷിക്കണം, ഇപ്പോഴേ ഇങ്ങനെ. അപ്പോ ആക്സിഡന്റ് കഥയുടെ പൊരുൾ അറിഞ്ഞാലോ? സാഗർ പറയുന്നു, അത് കഴിഞ്ഞില്ലേ, ആക്സിഡന്റിന്റെ തെളിവുകളൊക്കെ കുഴിയിൽ കിടന്ന് അഴുകി തുടങ്ങി കാണും. പിന്നീട് കാണിക്കുന്നത് കാറ് ഡ്രൈവ് ചെയ്യുന്ന വിക്രം ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന വർഷയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ്. വർഷയും വിക്രത്തെ നോക്കി പുഞ്ചിരിക്കുന്നു. വിക്രം ചോദിക്കുന്നു, മയക്കുമരുന്നുകാരെ പിടിച്ച് സാഹസികത കാണിച്ചപ്പോൾ വർഷയ്ക്ക് ഭയം തോന്നിയില്ലേ? ഒന്നിനും മടിക്കാത്തവരായി ഡ്രഗ്സ് മാഫിയ. വർഷ പറയുന്നു, അറിയാം സാർ, അവരെന്ത് ചെയ്യാനും മടിക്കില്ല, രക്ഷിച്ചതിന് നന്ദിയുണ്ട് സാർ. വിക്രം പറയുന്നു, ഇതിലിപ്പം നന്ദി പറയാൻ എന്തിരിക്കുന്നു, വർഷയെ പരിചയപ്പെടാൻ അതൊരു കാരണമാ, അല്ലെങ്കിൽ അതെന്റെ ജീവിതത്തിൽ ഒരു തീരാ നഷ്ടമായേനെ. അതുപോട്ടെ, വർഷയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വർഷ പറയുന്നു, എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, അച്ഛമ്മ, 2 സഹോദരന്മാര്, എനിക്ക് മുകളില് 2 ചേച്ചിമാരുണ്ട്, ഞാനായ ഏറ്റവും ഇളയത്, പിന്നെ ഒരാളും കൂടിയുണ്ട്, വിനുവേട്ടൻ. വിക്രം ചോദിക്കുന്നു, അതെന്താ ആ പേര് പറയാൻ ഒരു താമസം? വർഷ പറയുകയാണ്, അത് എന്റെ അമ്മ പ്രസവിക്കാതെ എന്റെ കൂടെ പിറപ്പായതാ. വിക്രം പറയുന്നു, അത് കൊള്ളാലോ, അതെന്താ അങ്ങനെ? അവൾ വർഷ പറയുകയാണ്, അതൊരു കഥയാ, പെട്ടെന്ന് പറഞ്ഞാൽ തീരില്ല, പിന്നീട് ഒരിക്കൽ പറയാം. വിക്രം പറയുന്നു, ആയിക്കോട്ടെ, വർഷ ഏറ്റവും ഇളയ കുട്ടിയാകുമ്പോൾ എല്ലാവരുടെയും പെറ്റായിരിക്കുമല്ലേ. അതെന്താ വർഷ പറയുമ്പോൾ വിക്രം പറയുകയാണ്, അതുകൊണ്ടാകും ശത്രുക്കളെ ഒന്നും കാര്യമാക്കാതെ സാമൂഹ്യ സേവനം നടത്താൻ ഇത്രയ്ക്ക് ധൈര്യവും തന്റെ ഇടമൊക്കെ വന്നത്. ചിരിച്ചുകൊണ്ട് വർഷ പറയുന്നു, നന്മയല്ലേ ചെയ്തത്, അതിനാരെ പേടിക്കാനാ, മാത്രമല്ല എല്ലാത്തിനും കൂട്ടായിട്ട് ശ്യാമുണ്ടല്ലോ, അവൻ വളരെ സ്മാർട്ടാ, ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാൻ മനസ്സുള്ളവനാ, കോളേജിൽ എല്ലാവർക്കും അവനെ ഇഷ്ടമാ, ഒരു പ്രത്യേക വൈബ് അവൻ. ഇത് കേട്ട് വിക്രം പറയുന്നു, ശ്യാമിനെ കുറിച്ച് പറയാൻ വർഷയ്ക്ക് വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആണല്ലോ, വർഷയ്ക്ക് ഇഷ്ടമാണോ അവനെ ഒരു സുഹൃത്തിനപ്പുറം? വർഷ പറയുന്നു, ഏയ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ തമ്മില് നല്ല ഫ്രണ്ട്സാ. വിക്രം പറയുന്നു, ഓക്കെ ഓക്കെ, ഈ ശ്യാമിന്റെ സ്ഥലം എവിടെയാ? വർഷ പറയുന്നു, കുറച്ച് ദൂരെ എങ്ങോ ആണ്, ഏതോ വലിയ കുടുംബത്തിലെയാ, കൂടുതലൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല, അവൻ പറഞ്ഞിട്ടുമില്ല. ഇത് കേട്ട് പുഞ്ചിരിച്ച് ഡ്രൈവ് ചെയ്യുകയാണ് വിക്രം. ഈ സമയം ചന്ദ്രികയും വിനുവും എല്ലാം വർഷ വരുന്നതും കാത്തു നിൽക്കുകയാണ്. തുടർന്ന് വർഷ പറയുന്നു, വണ്ടി നിർത്തിക്കോ സാർ, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് വിക്രം ചോദിക്കുന്നു, വർഷയുടെ വീട് ഏതാ? വർഷ പറയുന്നു, കുറച്ചുകൂടി പോയാ മതി സാർ, അങ്ങോട്ടുള്ള വഴി മഹാമോശമാ, ഞാൻ നടന്നു പോയിക്കോളാം. ഇത് കേട്ട് വിക്രം പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ വർഷയോട് വിക്രം ചോദിക്കുന്നു, ധീരതയ്ക്കുള്ള സമ്മാനം വാങ്ങിയ ആള് സ്വന്തം വീട് കാട്ടിക്കൊടുക്കാൻ ഭയക്കുന്നത് എന്തിനാ? വർഷ പറയുന്നു, ഭയം ഒന്നുമില്ല സാർ, സാറിനെയും പ്രത്യേകിച്ച് ഈ ലക്ഷറി വണ്ടിയെയും വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ചിരിച്ചുകൊണ്ട് വിക്രം പറയുന്നു, ഓക്കെ. വർഷ പറയുകയാണ്, ഓക്കെ സാർ, താങ്ക് യു. അങ്ങനെ വർഷ മുന്നോട്ട് നടന്നു പോകുകയാണ്. ഈ സമയം വിക്രത്തിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയുമാണ്. തുടർന്ന് വളരെ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് വന്ന വർഷ പുരസ്കാരം കാണിച്ചുകൊണ്ട് പറയുന്നു, അമ്മേ ഇത് കണ്ടോ? സന്തോഷത്തോടുകൂടി ചന്ദ്രിക അത് വാങ്ങിച്ചു നോക്കുമ്പോൾ ഇത് വർഷയ്ക്ക് കിട്ടിയതാണോ എന്ന് വിനു ചോദിക്കുകയാണ്. വർഷ പറയുന്നു, അതെ, എനിക്ക് കിട്ടിയ സമ്മാനമാ. വിനുവും സന്തോഷത്തോടുകൂടി അത് വാങ്ങിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. വിനു ആ പുരസ്കാരവുമായി അകത്തേക്ക് പോകുമ്പോൾ ചന്ദ്രിക ചോദിക്കുന്നു, നീ നടന്നാണോ വന്നത്? വർഷ പറയുന്നു, അല്ലമ്മേ, അത് പിന്നെ ഞാനൊരു ഓട്ടോയിലാ വന്നത്. കുറച്ചപ്പുറത്ത് വന്നപ്പോൾ ഓട്ടോ കംപ്ലൈന്റ് ആയി, 10 ചുവട് നടക്കാനുള്ള ദൂരം അല്ലേ ഉണ്ടായിരുന്നുള്ളൂ,
അതുകൊണ്ട് ഇങ്ങോട്ട് നടന്നിങ്ങി പോകുന്നു. ഇത് കേട്ട് നീ വന്ന് പറഞ്ഞ് വർഷയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുകയാണ് ചന്ദ്രിക. തുടർന്ന് വീനു ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് വർഷയ്ക്ക് കിട്ടിയ പുരസ്കാരം. സന്തോഷത്തോടു കൂടി അവിടേക്ക് വന്ന വന്ദന വർഷയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ദിയമോള് പറയുന്നു, കെട്ടിപ്പിടിച്ചാ മാത്രം പോരാ, വർഷ ആന്റിക്ക് അമ്മയുടെ വക ഗിഫ്റ്റും കൂടി കൊടുക്കണം. പുഞ്ചിരിച്ച് വന്ദന പറയുന്നു, അമ്മയുടെ സമ്മാനം മോള് തന്നെ കൊടുത്താ മതി. കയ്യിലിരിക്കുന്ന കവർ നീട്ടിക്കൊണ്ട് ദിയമോള് പറയുന്നു, ദേ വർഷാന്റിക്കുള്ള അമ്മയുടെ സമ്മാനം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കൈ കൊട്ടുകയാണ് വിനു. വർഷ സന്തോഷത്തോടുകൂടി അത് വാങ്ങുമ്പോൾ ദിയമോള് പറയുന്നു, കൺഗ്രാചുലേഷൻസ് ആന്റി. വർഷ പറയുന്നു, താങ്ക് യു മോളെ, ദേ ചെറിയമ്മയുടെ വക മോൾക്കുള്ള സമ്മാനം. അങ്ങനെ ദിയമോൾക്ക് ഉമ്മ കൊടുക്കുകയാണ് വർഷ. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ഈ സമയം മാധവനും മുത്തശ്ശിയും അവിടേക്ക് വരികയാണ്. മാധവൻ പുരസ്കാരം എടുത്തു നോക്കുമ്പോൾ അവിടേക്ക് വരികയാണ് ഹരിതയും മനോജും പ്രകാശനും സുചിത്രയും. മുത്തശ്ശി വർഷയെ ചേർത്ത് പിടിക്കുമ്പോൾ സമ്മാനം കൊടുത്ത് വർഷയെ ചേർത്ത് പിടിക്കുകയാണ് മാധവൻ. ശേഷം മാധവൻ പറയുന്നു, അച്ഛന്റെ വക ഒരു ചെറിയ സമ്മാനം, അത്രേ ഉള്ളൂ. പ്രകാശൻ പറയുന്നു, സമ്മാനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അവന്മാരൊരു 10,000 രൂപയുടെ ക്യാഷ് അവാർഡും കൂടി തരണമായിരുന്നു. സുചിത്ര പറയുന്നു, ക്യാഷ് അവാർഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വർഷ എല്ലാവരുടെ മുന്നിൽ വെച്ചും അനുമോദിച്ചില്ലേ, അതാ ഏറ്റവും വലിയ നേട്ടം. അല്ലാതെ കാശിലൊന്നും അല്ല. ഹരിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനോജ് പറയുകയാണ്, എന്റെ ഭാര്യ ഹരിതയെ ഇതുപോലെ ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ടുള്ളതാ, അതിന്റെ മുന്നിൽ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. പ്രകാശം പറയുന്നു, അത് ശരിയാ, ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങിച്ചത് കൊണ്ടല്ലേ നിന്നോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടത്. ഇത് കേട്ട് മാധവൻ പറയുന്നു, ദേ നിർത്ത്, പരസ്പരമുള്ള നിങ്ങളുടെ പോരടിക്കല ഈ കുടുംബത്തിന്റെ ശാപം. വർഷയ്ക്ക് ഒരു അംഗീകാരം കിട്ടിയപ്പോൾ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് വിക്രം. മാധവൻ പറയുന്നു, ചന്ദ്രു പായസം ഉണ്ടാക്കണം, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പായസ സദ്യ, എന്റെ മോൾക്ക് അനുമോദനം കിട്ടിയതല്ലേ. അങ്ങനെ മാധവൻ അകത്തേക്ക് പോകുമ്പോൾ കാറിന്റെ ഹോണടി കേട്ട് ശ്രദ്ധിക്കുകയാണ് എല്ലാവരും പുറത്തേക്ക്. കാറിൽ നിന്ന് ഇറങ്ങിയ വിക്രം എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു വരുമ്പോൾ മനോജ് ചോദിക്കുന്നു, ഹരി ഇത് ആരാടി ഈ കോടീശ്വരൻ? ഹരിത പറയുന്നു, ആ എനിക്കറിയില്ല. അവൾ മനോജ് പറയുകയാണ്, എനിക്കും അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ചന്ദ്രിക ചോദിക്കുന്നു, ആരാ? അപ്പോൾ വിക്രം പറയുകയാണ്, ഞാൻ വിക്രം, വി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആണ്. ഇത് കേട്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. വിക്രം പറയുന്നു, എനിക്ക് മിസ്റ്റർ മാധവൻ നായരെ ഒന്ന് കാണണം. ചന്ദ്രിക പറയുന്നു, അകത്തേക്ക് കയറിയിരിക്കാം. അവൾ വിക്രം പറയുകയാണ്, അതിനു മുമ്പ് ഒരു നിമിഷം. ഈ സമയം മറ്റൊരു കാറിൽ അവിടേക്ക് വരികയാണ് വിക്രമിന്റെ സ്റ്റാഫുകൾ. അതിൽ ഒരാളുടെ കയ്യിൽ ഒരു ബോക്സുമുണ്ട്. വിക്രം പറയുന്നു, ആദ്യമായിട്ട് ഏത് വീട്ടിൽ പോയാലും അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് മധുരം വിതരണം ചെയ്യുന്ന ഒരു രീതി എനിക്കുണ്ട്. ഇത് കുറച്ച് ലഡുവ, വാങ്ങിച്ചോളൂ, ധൈര്യമായി വാങ്ങിച്ചോളൂ, മധുരം അല്ലേ, ഒരു സന്തോഷത്തിന്. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ചന്ദ്രിക അത് വാങ്ങുകയാണ്. സ്റ്റാഫ് പറയുന്നു, എന്താ സാർ ഞങ്ങൾ അങ്ങോട്ട്? വിക്രം പറയുന്നു, ഓക്കെ നിങ്ങൾ ഓഫീസിലേക്ക് പോയിക്കോളൂ, പിന്നെ US അയക്കാനുള്ള മെയിലിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ സാർ എന്ന് പറഞ്ഞ സ്റ്റാഫുകൾ അവിടെ വന്ന് പോകുകയാണ്. ചന്ദ്രിക പറയുന്നു, വരൂ ഇരിക്ക്, ഞാൻ മാധവേട്ടനെ വിളിക്കാം. അങ്ങനെ ചന്ദ്രിക അകത്തേക്ക് പോകുമ്പോൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണ് വിക്രം. എല്ലാവരും പുഞ്ചിരിച്ച് വിക്രത്തിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് വന്ന വർഷ വിക്രത്തിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. പുഞ്ചിരിച്ച് വർഷയെ നോക്കി കണ്ണടച്ച് കാണിക്കുകയാണ് വിക്രം. ഇത് കണ്ട് വന്ദന കണ്ണുകൊണ്ട് ആരാണെന്ന് വർഷയോട് ചോദിക്കുകയാണ്. ടെൻഷനോടുകൂടി വന്ദനയെ ഒന്ന് നോക്കിയിട്ട് വിക്രത്തിനെ നോക്കി പുഞ്ചിരിക്കുകയാണ് വർഷ. ഇത് കണ്ട് സംശയത്തോടുകൂടി നിൽക്കുകയാണ് വന്ദന. പിന്നീട് കാണിക്കുന്നത് ജഗൻ ഓർക്കുകയാണ് വന്ദനയെ ആദ്യമായി കണ്ടതും പിന്നീട് ബസിന്റെ അരികിൽ വെച്ച് കണ്ടതും. ശേഷം ചിരിച്ചുകൊണ്ട് ആലോചിച്ച് നിൽക്കുകയാണ് ജഗൻ. തുടർന്ന് മാധവനും ചന്ദ്രികയും വിക്രത്തിന്റെ അരികിലേക്ക് വരികയാണ്. അവിടെ വന്ന് എഴുന്നേറ്റ് കൈകൂപ്പി വിക്രം പറയുന്നു, നമസ്കാരം മിസ്റ്റർ മാധവൻ നായർ. മാധവൻ പറയുന്നു, നമസ്കാരം, മനസ്സിലായില്ല. അപ്പോൾ വിക്രം പറയുകയാണ്, ഞാൻ വിക്രം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്, പേര് വിക്രം. മാധവൻ പറയുന്നു, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സാർ ഇരിക്കണം. അപ്പോൾ വിക്രം പറയുകയാണ്, ഇരിക്കാം. എല്ലാവരെയും പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്നെ കുറിച്ച് പറയാം. സ്വന്തമായി കഠിനാധ്വാനം ചെയ്ത് ഇന്നത്തെ ഈ നിലയ്ക്ക് എത്തിയ ആളാണ് ഞാൻ. ഇടയ്ക്കൊരു കമ്പനി സ്ഥാപിക്കണമെന്ന് തോന്നി, അതാണ് വി ഇന്റർനാഷണൽ എന്ന വി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കമ്പനിക്ക് ബ്രാഞ്ചുകൾ കൂടി ആവശ്യത്തിലധികം ലാഭവും സമ്പാദ്യവും ആയപ്പോഴാണ് സ്വന്തക്കാരും ബന്ധക്കാരുമായി ആരും ഇല്ലെന്നുള്ള ഫീലിംഗ്സ് ഉണ്ടായത്. മുത്തശ്ശി പറയുന്നു, പണം എത്ര കോടി ഉണ്ടായാലും ആൾബലവും പിൻബലവും ഇല്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് ഒരർത്ഥം ഉണ്ടാകില്ല. വിക്രം പറയുന്നു, അതെ മുത്തശ്ശി, മുത്തശ്ശി പറഞ്ഞത് വളരെ ശരിയാ. ഒരു കുടുംബത്തില് ഇങ്ങനെയൊരു മുത്തശ്ശി എന്നും ഒരു അസറ്റാ. എനിക്ക് ജീവിതത്തിൽ ഒരു കൂട്ട് വേണം. അതുമാത്രം പോരാ, ശാസിക്കാനും ഉപദേശിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഒരു കുടുംബത്തിലെ ആള് തന്നെയാണ് കൂട്ടാകേണ്ടത്. നിങ്ങൾ തയ്യാറാകുമെങ്കിൽ എനിക്കൊരു ആഗ്രഹം അറിയിക്കാനുണ്ട്. അറിയിച്ചോട്ടെ, പറഞ്ഞോളൂ എന്ന് മാധവൻ പറയുമ്പോൾ വിക്രം പറയുകയാണ്, വർഷയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് വർഷം ഞെട്ടി നിൽക്കുമ്പോൾ എല്ലാവരും കണ്ണുതള്ളി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. വന്ദന പുഞ്ചിരിച്ച് വർഷയെ നോക്കുന്നു. വിക്രം തിരിഞ്ഞ വർഷയെ നോക്കുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുന്ന വർഷയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.